നേരത്തെ ഉമ്മൻചാണ്ടി സംസാരിച്ചിരുന്നു. പുതുപ്പള്ളി വിട്ട് മറ്റെവിടേക്കും ഇല്ല എന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ പ്രതികരണത്തിലേക്ക്. ഏറ്റവും വലിയ സസ്പെൻസ് ഞങ്ങള് ഇലക്ഷൻ കമ്മിറ്റി ഇന്ന് കൂടുക. ഇലക്ഷൻ കമ്മിറ്റി കഴിയാതെ ഞങ്ങൾക്ക് ഒരു കാര്യം ഒന്നും പറയാനൊക്കത്തില്ല. പിന്നെ അതുവരെ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. അതിനൊന്നും ഞങ്ങൾക്കാർക്കും ഉത്തരവാദിത്തമില്ല. നിയമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വമ്പന്മാർ എന്ന് പറയുമ്പോ രണ്ടു പേരില്. അത് നിങ്ങളല്ലേ പറയുന്ന ഈ വമ്പന്മാരെയും കൊമ്പന്മാരെയും. അല്ല, പുതുപ്പള്ളി ഒമ്പത് കൊല്ലമായിട്ട് മത്സരിക്കുന്ന പുതുപ്പള്ളിയാണ്. അതെ, പുതുപ്പള്ളി വിട്ടുള്ളിൽ മണ്ഡലത്തെ കുറിച്ച് ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അല്ല, പക്ഷെ പുതുപ്പള്ളിക്കൊപ്പം രണ്ടാമതൊരു മണ്ഡലമായി തെരഞ്ഞെടുക്കാം. ഞാൻ ഇന്ന് വരെ പതിനൊന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പതിനൊന്നിന് ഒരു സ്ഥലത്തെ മത്സരിച്ചിട്ടുള്ളൂ. ഇനിയാണേലും ഒരു സ്ഥലത്തെ മത്സരിക്കും. ലീഡറിനെ പോലെ രണ്ടാം മണ്ഡലം തെരഞ്ഞെടുക്കില്ല. ബിനോ രാജ് വിവരങ്ങളുമായി ചേരുന്നു. ബിനു, എന്തായാലും നിയമത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു പ്രശസ്തനായ ആളായിരിക്കും, എല്ലാവർക്കും സ്വീകാര്യനായ ആളായിരിക്കും, ഇങ്ങനെ പല പല സൂചനകൾ നൽകുന്നുണ്ടെങ്കിലും ഒരു പേര് പറയുന്നില്ല. പുതുപ്പള്ളി വിട്ടൊരു കളിയില്ല എന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് നേതാക്കളുടെയും പ്രതികരണങ്ങൾക്കൊടുവിൽ എന്താണ് ബിനുരാജിന് മനസ്സിലാകുന്നത്? ആ ശാലിനി, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ ഏറ്റവും ശക്തമാകുകയും ഉമ്മൻചാണ്ടി നിയമത്തേക്ക് പോവുകയും ചെയ്യും എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉമ്മൻചാണ്ടി നിയമം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട എ ഗ്രൂപ്പിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. നിയമം ഏറ്റെടുക്കരുത് എന്നുള്ളൊരു സമ്മർദ്ദം ഉമ്മൻചാണ്ടിയുടെ മേൽ എ ഗ്രൂപ്പ് ചെലുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കിയേക്കാം എന്നുള്ളതാണ്. കാരണം നേരത്തെ ഉമ്മൻചാണ്ടി പറഞ്ഞ പോലെ തന്നെ 50 വർഷത്തിലേറെയായി കൈവശം വെച്ചിരിക്കുന്ന പുതുപ്പള്ളി വിടുന്നതിലടക്കം, പ്രത്യേകിച്ച് നിയമത്തേക്ക് പോകുന്നതിലടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ വ്യത്യാസമുണ്ട്, വളരെ വിഭിന്നമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിയമം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഷ്ട്രീയ തിരിച്ചടി നേരത്തെ എ ഗ്രൂപ്പ് ആശങ്കപ്പെടുന്നത് CPM BJP കൂട്ടുകെട്ടിലൂടെ ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ബാന്ധവും അവിടെ ഉണ്ടാവുകയും കോൺഗ്രസിനെ തറപറ്റിക്കാനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യമാണ് പ്രധാനമായും എ ഗ്രൂപ്പിന്റെ ആശങ്ക. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരിധിവരെ ഉമ്മൻചാണ്ടി നിയമത്തേക്ക് പോകരുതെന്നുള്ളൊരു സമ്മർദ്ദം അദ്ദേഹത്തിന് മേൽ ശക്തമായിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തന്റെ വിശ്വസ്തരായ കെ ബാബുവിനും അതോടൊപ്പം തന്നെ KC ജോസഫിനും വേണ്ടി സീറ്റ് എന്നുള്ളൊരു ആവശ്യവുമായി അദ്ദേഹം ഇപ്പോഴും രംഗത്തുണ്ട്. അവരുടെ കാര്യത്തിൽ തീരുമാനമായെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു വെല്ലുവിളി ഏറ്റെടുക്കുകയുള്ളൂ എന്നും ഉമ്മൻചാണ്ടി നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ളതാണ് വിവരം. അതുകൊണ്ട് തന്നെ നിയമം അല്ലെങ്കിൽ പുതുപ്പള്ളി വിട്ട് നിയമം ഏറ്റെടുക്കുക എന്നുള്ളൊരു കാര്യം സംബന്ധിച്ചുള്ള വലിയ ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുകയാണ്. കമലേഷ് കൂടി തിരുവനന്തപുരത്ത് ചേർന്നു. കമലേഷ്, എന്തായാലും പുതുപ്പള്ളി വിട്ട് എങ്ങോട്ടേക്കും ഇല്ലാന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടിയെ നിയമത്തേക്ക് കൊണ്ടുവന്നാൽ അതുണ്ടാക്കാവുന്ന ചില തിരിച്ചടികളെ കുറിച്ച് എ ഗ്രൂപ്പിന് ചെറിയ ഭയമുണ്ട്. അക്കാര്യങ്ങൾ അവർ പറയുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇനി സാധ്യതകൾ എന്താണ്? അതോ ഉമ്മൻചാണ്ടി ഇപ്പോൾ പറയുന്ന ചില പ്രതികരണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അതിൽ വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കണോ? ശാലിനി, ഉമ്മൻചാണ്ടി എന്തായാലും പുതുപ്പള്ളി വിട്ട് മത്സരിക്കാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അത് തന്നെയാണ് എ ക്യാമ്പിൽ നിന്നും കിട്ടുന്ന വിവരം. മാത്രമല്ല ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിനെ നിയമവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നടന്ന ചർച്ചകളിൽ അവർക്ക് കടുത്ത അമർഷം കൂടിയുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. നമുക്കറിയാം 30/1/2021 January 30 ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് തന്നെയാണ് ഇപ്പോഴും പ്രസക്തി. തന്റെ ജീവിതം പുതുപ്പള്ളിയുമായി അലിഞ്ഞു കിടക്കുന്നു. ആജീവനാന്തം അതിൽ മാറ്റമുണ്ടാകില്ല. ആ വരികളിൽ തന്നെ എല്ലാമുണ്ട്. ഇപ്പോൾ കേരള ഹൗസിൽ പറഞ്ഞ വാക്കുകളും അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ നടക്കില്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ, എ ഗ്രൂപ്പിന്റെ ഏറ്റവും ശക്തരായ വക്താക്കളൊക്കെ തന്നെ പറയുന്നത്. അതിനപ്പുറത്തേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ചകൾ കൊണ്ടുവരുന്നതിൽ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ കൂടി അവർ ഉന്നയിക്കുന്നു. ഇപ്പോൾ BJP അനാവശ്യമായ ഒരു മൈലേജ് കൊടുക്കിയിരിക്കുകയാണ്. നിയമത്ത് ഉമ്മൻചാണ്ടി ഇല്ലെങ്കിൽ ജയിക്കില്ല എന്നൊക്കെയുള്ള ചർച്ചകൾ വരുമ്പോൾ, ഇനിയൊരു പക്ഷേ അടുത്ത അതിലും കുറെ കൂടി ഒരു അത്ര സീനിയർ അല്ലാത്തൊരു നേതാവ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അവരുടെ സാധ്യതയെ പോലും ബാധിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു അതൃപ്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പരാതി കൂടി എ ഗ്രൂപ്പ് കേന്ദ്രങ്ങൾക്കുണ്ട്. മത്സരിക്കുകയാണെങ്കിൽ പുതുപ്പള്ളി എന്ന നിലപാടിൽ തന്നെ ഉമ്മൻചാണ്ടി ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ ബിനുരാജ് സൂചിപ്പിച്ച പോലെ ഒരു പക്ഷേ അത്തരത്തിലൊരു സാധ്യത ഒരു നിർദ്ദേശം ദില്ലി ചർച്ചകളിലും ഉയർന്നു വന്നിരുന്നു. നേരത്തെ തിരുവനന്തപുരം ചർച്ചകളിലും ഇത്തരമൊരു നിർദ്ദേശമുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഒരു പ്രശ്നമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപക്ഷെ ഉമ്മൻചാണ്ടി മത്സരിക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി നിയമത്ത് മാത്രം തളച്ചിടപ്പെടും. മാത്രമല്ല അവിടെ ഉമ്മൻചാണ്ടിയെ പരാജയപ്പെടുത്താനുള്ള നീക്കം, എതിരാളികൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനുള്ള സാധ്യത വല്ലാതെ ഉണ്ട്. CPM BJP എന്നൊക്കെയുള്ള അത്തരത്തിലുള്ള ആകാംക്ഷകൾ കൂടി എ ഗ്രൂപ്പിനുണ്ട്. എന്തായാലും എ ക്യാമ്പുകൾ പറയുന്നത് പുതുപ്പള്ളി വിട്ടൊരു കളിയും ഉമ്മൻചാണ്ടി നടത്തില്ല എന്ന് തന്നെയാണ്. കമലേഷ്, നിയമത്തേക്ക് ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്ന് ഒരു സന്ദേശം നൽകാൻ കോൺഗ്രസ് ആഗ്രഹിക്കുമ്പോൾ കെ സുരേന്ദ്രനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത് ഇപ്പോഴും BJPയും CPMഉം തമ്മിൽ തന്നെയാണ് മത്സരം എന്നുള്ളതാണ്. അപ്പോൾ ആ വാക്കുകൾ നൽകുന്ന സൂചന എന്താണ്?
ബി ജെ പി ഇപ്പോൾ ഈ കോൺഗ്രസിലെ ചർച്ചകൾ അവർക്ക് വലിയൊരു നേട്ടമായിട്ടാണ് ഉയർത്തിക്കാണിക്കുന്നത്. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റിലേക്ക് രാഹുൽ ഗാന്ധി വരെ മത്സരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് കുമ്മനം അതുപോലെ തന്നെ കെ സുരേന്ദ്രനൊക്കെ പറയുന്നത്. അത്രയേറെ മൈലേജ് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നുവെന്ന് ബി ജെ പി പറയുന്നു. അവിടെ ആ സാധാരണ നിലയിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ നേതാവോ മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് ഹൈക്കമാൻഡിന് തന്നെ ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയ്ക്ക് പേരിൽ ഇപ്പോൾ ചർച്ച നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം നേതാക്കൾ ഉമ്മൻചാണ്ടിയൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയെ ചുറ്റിപ്പറ്റിയുള്ള ഈ രാഷ്ട്രീയ ചർച്ചകൾ സജീവമായി വരുന്നതിൽ അവർക്ക് വലിയ സന്തോഷമുണ്ട്. നേരത്തെ തിരുവനന്തപുരത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ അമിത്ഷാ നിർദ്ദേശിച്ച പോലെ ഒന്നാമത് നിൽക്കുന്ന എൽ ഡി എഫിനെ കീഴടക്കി കൊണ്ടുവരാൻ രണ്ടാമത്തെ കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ചർച്ചകളിലും പ്രചരണത്തിലും യു ഡി എഫിനേക്കാൾ കൂടുതൽ മേൽക്കൈ വേണമെന്നുള്ള ഒരു രാഷ്ട്രീയ ലൈനുണ്ട്. ആ തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇപ്പോൾ കോൺഗ്രസിലെ നിയമം ചർച്ചകളെ കൂടി ചേർത്തുകൊണ്ട് മത്സരം ബി ജെ പിയും അതുപോലെ തന്നെ എൽ ഡി എഫും തമ്മിലാണെന്ന് കെ സുരേന്ദ്രനും പറഞ്ഞു വെക്കുന്നത്.